ഭക്ഷണക്കടത്ത് കേസിൽ കൊടുവള്ളി നഗരസഭയിലെ ഇടത് കൌൺസിലർ കാരാട്ട് ഫൈസൽ കസ്റ്റഡിയിലായിട്ടുണ്ട്. വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് കസ്റ്റംസ് ഫൈസലിനെ കസ്റ്റഡിയിലെടുത്തത്. കാരാട്ട് റസാഖ് എംഎൽഎയുടെ ബന്ധുവാണ് ഫൈസൽ. വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ദീപ്തിഷ് കൃഷ്ണ ചേരുന്നുണ്ട്. ദീപ്തിഷ്, ഈ കേസിൽ ഒരുപാട് പേര് ഇപ്പോൾ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഗതി? അതിൽ കൊടുവള്ളി നഗരസഭ കൗൺസിലർ കാരാട്ട് ഫൈസലിനെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഒന്നര മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം, അതായത് കൊടുവള്ളിയിലെ കാരാട്ട് ഫൈസലിന്റെ വീട്ടിൽ ഒന്നര മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷമാണ് ഇപ്പോൾ കസ്റ്റംസ് ഫൈസലിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. വിശദമായി ചോദ്യം ചെയ്യണം എന്നാണ് കസ്റ്റംസ് പറയുന്നത്. എന്നാൽ ചോദ്യം ചെയ്യാനായി ഇപ്പോൾ ഫൈസലിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി കാരാട്ട് ഫൈസൽ പലതവണ ബന്ധപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫൈസലിന്റെ ഫോൺ രേഖകൾ, അതായത് ഓഡിയോ സന്ദേശങ്ങൾ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഓഡിയോ സന്ദേശങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഈ പ്രതികളുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ഫൈസലിനും ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കാരാട്ട് റസാഖ് എംഎൽഎയുടെ അടുത്ത് ബന്ധുകൂടിയാണ് കൊടുവള്ളി നഗരസഭ എൽഡിഎഫ് കൗൺസിലർ കൂടിയായിട്ടുള്ള കാരാട്ട് ഫൈസൽ. ഇത് കാരാട്ട് ഫൈസലിനെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്തത്, സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്തത് എൽഡിഎഫിന് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടൊരു ക്ഷീണം ചെയ്തിട്ടുണ്ട്. 2017 സിപിഎമ്മിന്റെ ജനജാഗ്രത യാത്രയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉപയോഗിച്ച മിനി കൂപ്പർ, അത് ഈ കാരാട്ട് ഫൈസലിന്റേതായിരുന്നു. ഏതായാലും ഇന്ന് കസ്റ്റംസിന്റെ പരിശോധന ഇപ്പോൾ റെയ്ഡ് പൂർത്തിയായി, ഫൈസലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇതിന് പിന്നാലെ എൻഐഎയുടെ ഒരു പരിശോധന കൂടി ഇപ്പോൾ കൊടുവള്ളിയിലെ ഫൈസലിന്റെ വീട്ടിലുണ്ടാക്കുമെന്നുള്ളതാണ് വ്യക്തമാണ്. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ കൊടുവള്ളി നഗരസഭയിലെ ഇടത് കൗൺസിലർ കാരാട്ട് ഫൈസൽ അറസ്റ്റ് കസ്റ്റഡിയിലായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ, വരും ബുള്ളറ്റിനുകളിൽ ഇതിന്റെ അപ്ഡേഷൻസ്